ബാലയുടെ സിനിമയിൽ അഭിനയിക്കാൻ പോയ ഏക വ്യക്തി ഞാനാണ്. അന്ന് എൻ്റെ മല്ലു സിംഗ് എന്ന സിനിമ ഹിറ്റായി നിൽക്കുന്ന സമയത്ത് ഞാൻ അഗെയിൻ ആസ് എ ഫ്രണ്ട് ഐ വെന്റ് ദേർ. ഞാൻ 5 ദിവസം അവിടെ ആ പടത്തിലൊരു ഡെഡ് ബോഡി ആയിട്ട് ഞാൻ അഭിനയിച്ചു. അഗെയിൻ ആസ് എ ഫ്രണ്ട് നമ്മൾ ഈ സൗഹൃദം എന്താണെന്ന് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആ പടത്തിൽ ഞാൻ പ്രതിഫലമൊന്നും മേടിച്ചിട്ടില്ല. അങ്ങനെ എത്രയോ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് അതൊരു ഭയങ്കര ഞാൻ മഹത്തായ കാര്യം ആണെന്ന് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സംഭവിച്ചു, ഞാൻ ചെയ്തിരുന്നു. ബാലയുടെ ഓഫ്ലൈഡ് കരിയർ എന്താണെന്നും യു ആൾ നോ ഇറ്റ്, ഐ മീൻ എനിക്കറിയില്ല. പക്ഷേ പുള്ളിയുടെ ഞാൻ പുള്ളിയുടെ എനിക്ക് സെക്കൻഡ് മാരേജ് നടന്ന സമയത്ത് കല്യാണത്തിന് പോയ ഏക നടൻ ഐ തിങ്ക് ഞാനാണ്. അഗെയിൻ ഇറ്റ് വാസ് പ്യുവർലി ഞാൻ പുള്ളിനെ എൻ്റെ ഒരു അടുത്ത സുഹൃത്തായിട്ട് കാണുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പോയത്. പുള്ളിയുടെ പേഴ്സണൽ വ്യക്തി ജീവിതത്തിൽ എന്താ നടക്കണമെന്ന് ഞാൻ ഇതുവരെ മൈൻഡ് ചെയ്തിട്ടില്ല. ഞാൻ മുന്നോട്ടത് അങ്ങനെ ശ്രദ്ധിക്കാനും പോകുന്നില്ല. ഷഫീഖിന്റെ സന്തോഷം സിനിമയുടെ ഭാഗമായി പ്രവർത്തിച്ചവർക്ക് പ്രതിഫലം നൽകിയില്ലെന്ന നടൻ ബാലയുടെ ആരോപണത്തിന് മറുപടിയുമായി ഉണ്ണി മുകുന്ദൻ. സിനിമയിൽ അഭിനയിച്ചതിന് ബാലയ്ക്ക് പണം നൽകിയിട്ടുണ്ടെന്നും 2 ലക്ഷം രൂപയാണ് കൈമാറിയതെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. ബാല തമാശ കളിക്കുന്നു എന്നാണ് കരുതുന്നത്. സിനിമാ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ബാല വേണമെങ്കിൽ പരാതി കൊടുക്കട്ടെ, അത് നേരിടാൻ ഞാൻ തയ്യാറാണ്. ബാല എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. ക്യാമറാമാന് പണം നൽകിയില്ലെന്നത് തെറ്റാണ്. ബാലയെ സിനിമയിലേക്ക് നിർദ്ദേശിച്ചത് ഞാനാണ്. സിനിമയ്ക്ക് മുമ്പ് ബാലയോട് വ്യക്തമായി സംസാരിച്ചിരുന്നെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. സൗഹൃദമാണ് എല്ലാമെന്ന് പറഞ്ഞയാളാണ് ബാല. ബാലയുടെ പടത്തിൽ അഭിനയിച്ചതിന് പണം വാങ്ങിയിട്ടില്ലെന്നും ഉണ്ണി മുകുന്ദൻ കൂട്ടിച്ചേർത്തു. ബാലയ്ക്കുള്ള മറുപടി എന്നല്ല, എന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യക്തത വരുത്തിയതാണ്. സംവിധായകൻ മുന്നേ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഛായാഗ്രഹകൻ എൽദോയ്ക്ക് 7 ലക്ഷം നൽകി, വേതനം നൽകിയില്ല എന്ന വാദം എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. എൻ്റെ അടുത്ത സുഹൃത്താണ് ബാല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാനാണ് ബാലയെ ഈ സിനിമയിലേക്ക് നിർദ്ദേശിച്ചത്. ബാല 20 ദിവസം ജോലി ചെയ്തു. കഴിഞ്ഞ സിനിമയിൽ അദ്ദേഹത്തിന്റെ പ്രതിഫലം 3 ലക്ഷമായിരുന്നു. ഇനിയും ബാലയെ വെച്ച് പടം ചെയ്താൽ അദ്ദേഹത്തിന് പണം കൊടുക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. എന്റെ സിനിമാ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല, ഉണ്ടാകാനും പോകുന്നില്ല. ഞാനിപ്പോഴും അത് തമാശയായാണ് കാണുന്നത്. സ്ത്രീകൾക്ക് മാത്രം പൈസ കൊടുത്തു എന്ന് ബാല പറഞ്ഞു. ടെക്നീഷ്യന്മാരിൽ ഒരാൾക്ക് പോലും പൈസ കൊടുക്കാതെ ഇരുന്നിട്ടില്ല. ഞാനൊരു സാധാരണ നടനാണ്. 2 പടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. പ്രൊഡക്ഷൻസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്നറിയില്ല. ബാല എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നറിയില്ല. ഛായാഗ്രാഹകനുമായി വ്യക്തമായ ധാരണയിലെത്തിയിട്ടാണ് പൈസ കുറച്ചത്. ഇത് മാർക്കറ്റിംഗ് അല്ല, എൻ്റെ വ്യക്തിഹത്യ ആയിട്ടാണ് കാണുന്നത്. സൗഹൃദമാണ് എല്ലാം എന്ന് പറഞ്ഞ് വന്നയാളാണ് ബാല. അദ്ദേഹത്തിൻ്റെ പടത്തിന് ഞാൻ പൈസ വാങ്ങിയിട്ടില്ല. മനസ്സുകൊണ്ട് ബാലയോട് ദേഷ്യമില്ല. എൻ്റെ സൗഹൃദം അങ്ങനെ പെട്ടെന്ന് പോവില്ല. ഇതൊക്കെ കേട്ടിട്ട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എൻ്റെ അമ്മ കരഞ്ഞിട്ടുണ്ട്, എൻ്റെ സൗഹൃദം ഇങ്ങനെയായിപ്പോയല്ലോ എന്നാണ്. എന്നെ സിനിമാ മേഖലയിൽ നിന്ന് ഒരുപാട് പേർ വിളിച്ചിരുന്നു. നിനക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞു. ബാലയ്ക്ക് ഇനിയും നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ. ബാലയുടെ പെർഫോമൻസ് എനിക്ക് വ്യക്തിപരമായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡബ്ബിംഗ് സ്റ്റുഡിയോയിലുള്ള വിഷയം ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. ഞങ്ങളല്ല അവിടെ പ്രശ്നമുണ്ടാക്കുന്നത്, സ്റ്റുഡിയോ ആണ്. അവിടെ ആൾക്കാർ നിൽക്കുന്നതിൽ ഒരു പരിധിയുണ്ട്. എല്ലാവരും കയറുമ്പോൾ അത് പ്രശ്നമാകില്ലേ? ഞാൻ മാന്യമായാണ് ബാലയുടെ കുടുംബത്തെ ഡീൽ ചെയ്തിരിക്കുന്നത്. എനിക്ക് കിട്ടിയ ഞാനും ബാലയുമായിട്ടുള്ള ഒരു കൺവേഴ്സേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ട്. ആൻഡ് പുള്ളി പറഞ്ഞ പ്രകാരം ഓൺലൈനിൽ ഇപ്പോൾ സൂപ്പർ സ്റ്റാർഡം ആണ്. സോ ബിക്കോസ് എവറി വൺ ലവ്സ് ഹിം ആൻഡ് ഐ വാസ് വെരി ഹാപ്പി ഫോർ ദാറ്റ്.